എല്ലാവരെയും ഫേവറേറ്റ് ആയിട്ടുള്ള റൈറ്റാണ് ക്രേപ്പ് സെറ്റ്സ്. അതിൻ്റെ ഡിഫറെൻറ്റ് കളർ കോമ്പിനേഷൻ ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള സെറ്റ്സ് ആയിരുന്നു കാണിക്കുന്നത്. നാല് ഡിഫറെൻറ്റ് കളർ കോമ്പിനേഷൻ ഉണ്ട്. അതിൻ്റെ ഒരു ദുപ്പട്ടാണ് കേട്ടോ ഇത് വന്നേക്കുന്നത്. ബുക്കിംഗ്സ് സൈറ്റ് തന്നെ ചെയ്യുക, www.glitzindia.in സൈറ്റ് ആയിട്ട് സൈറ്റ് ബുക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്യാം. 9562251075 ആൻഡ് 8075551533. നിങ്ങൾക്ക് സൈറ്റ് ബുക്ക് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ, സൈറ്റിൽ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ഈ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്യുക. 24 hours കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വാട്സാപ്പ് ത്രൂ ബുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 1595 ആണ്. നല്ല ഡ്രസ്സുള്ള പാറ്റേൺസ് ആണ് വന്നേക്കുന്നത്. നമുക്ക് ഓരോന്നായിട്ട് കണ്ടുതുടങ്ങാം. നിങ്ങൾക്ക് സ്റ്റിച്ചിങ് നീഡഡ് ആണെങ്കിൽ കസ്റ്റമർ നോട്ടിൽ സ്റ്റിച്ചിങ് നീഡഡ് മെൻഷൻ ചെയ്യുക, ഇവിടുന്ന് ഡിസൈനേഴ്സ് കോൺടാക്ട് ചെയ്തോളൂ. അപ്പോൾ നമുക്ക് വേഗം കളക്ഷൻസ് കാണാം. ഫസ്റ്റ് കളർ ഇതൊരു വയലറ്റും പേർപ്പിളും കൂടെ ചേർന്നിട്ട് വന്നിട്ടുള്ള കോമ്പിനേഷനാണ്. അണ്ണീവൻ ആയിരിക്കും കേട്ടോ പ്രിൻറ്റുകൾ. ബാത്തിക് പ്രിൻ്റാണ് ചെയ്തേക്കുന്നത്. ക്രേപ്പാണ് ഫാബ്രിക് വന്നേക്കുന്നത്. ഇങ്ങനെ ഇലാസ്റ്റിക് പോലെ ഇങ്ങനെ വലിയുന്ന ടൈപ്പ് ഫാബ്രിക് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല ലെങ്ത്തിൽ തന്നെ തയ്ക്കുക. മാക്സിമം ലെങ്ത് ഇട്ട് സ്റ്റിച്ച് ചെയ്യുക. ആ റേഞ്ച് ലൂസ് ഇട്ട് തയ്ക്കുക. ഞാൻ എപ്പോഴും പറയാറുള്ളതാണല്ലോ, ഭയങ്കര കംഫർട്ടബിൾ ആണ്. നമുക്ക് എപ്പോഴും ഇടാൻ തോന്നും. കോട്ടൺ ലൈനിങ്ങോ അല്ലെങ്കിൽ ബട്ടർ ക്രേപ്പ് ലൈനിങ്ങോ യൂസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഇത് അണ്ണീവൻ ആയിരിക്കും. ഭയങ്കര ഫിനിഷിങ്ങിലല്ലാട്ട് ഇതിൻ്റെ പാറ്റേൺ വരെ ഇതിങ്ങനെ തന്നെയാണ് ഇതിൻ്റെ ഒരു ലുക്ക് വരിക. ഈ ഒരു ഇമ്പെർഫെക്ഷൻ ആണ് അതിൻ്റെ ഒരു പെർഫെക്ഷൻ. ഫസ്റ്റ് കളർ കോമ്പിനേഷൻ ഇതുപോലെ ബാക്ക് പോർഷനിൽ പ്ലെയിനായിട്ട് ഇതുപോലെ തന്നെ സെയിം തന്നെ വന്നിട്ടുള്ളത്. ഇങ്ങനെ വരിക. ഇതിൻ്റെ ദുപ്പട്ട നല്ല കളർ കോമ്പിനേഷൻ കേട്ടോ. ബ്രൈറ്റ് കളർ, ഫോട്ടോസിലൊക്കെ ഭയങ്കര ഭംഗിയായിരിക്കും. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഫാബ്രിക്കുമാണ്. ബോട്ടം വന്നേക്കുന്നത് ഇതുപോലെ. ഇത് വേണമെങ്കിൽ ഇതും ക്രേ ഫാബ്രിക്ക് തന്നെ വന്നേക്കുന്ന ഒരു സെമി പലാസോ ആയിട്ടൊക്കെ തയ്ച്ചാൽ നല്ലതായിരിക്കും. നെക്സ്റ്റ് വൺ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കളർ കോമ്പിനേഷൻ ബർഗണ്ടി വിത്ത് ബ്ലാക്ക് കോമ്പിനേഷൻ. ഇങ്ങനെ വരിക. ദുപ്പട്ട ബ്യൂട്ടിഫുൾ ദുപ്പട്ടാണ് കേട്ടോ. എനിക്ക് ഭയങ്കര പേഴ്സണലി ഇഷ്ടമുള്ളൊരു സെറ്റാണ്. കാരണം ഇത് നന്നായിട്ട് കിടന്നോളും. ദുപ്പട്ടയും നമുക്ക് ഡബിൾ സൈഡൊക്കെ ഇടണമെങ്കിൽ അങ്ങനെ തന്നെ കിടന്നോളും. നല്ല സുഖം, ഇടാനായിട്ട് ഭയങ്കര കംഫർട്ടബിളാണ് ദുപ്പട്ട. ഇങ്ങനെ ബോട്ടം ഇതുപോലെ. നെക്സ്റ്റ് വൺ നല്ലൊരു റോയൽ ബ്ലൂ വിത്ത് ബ്ലാക്ക് കോമ്പിനേഷൻ. എല്ലാം നല്ല കളർ കോമ്പിനേഷൻ ആയിട്ട് ഡാർക്ക് കളേഴ്സിലാണ് വന്നേക്കുന്നത്. ദുപ്പട്ട വരുന്നത് ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ദുപ്പട്ട ആൻഡ് ബോട്ടം വന്നേക്കുന്നത് ബ്ലാക്ക് കളർ. ഇനി വരുന്നത് ബ്ലാക്ക് വിത്ത് റെഡ് കോമ്പിനേഷൻ. ഇതിലതാ ഇങ്ങനെ വരിക. ദുപ്പട്ട ഇത് മുമ്പ് ഒത്തിരി നാൾ മുമ്പ് നമ്മൾ ഈ ഒരു പാറ്റേൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. എപ്പോഴും എന്നോട് റീസ്റ്റോക്ക് ചോദിക്കുന്ന ഒരൈറ്റാണ്. ബോട്ടം തന്നെ ഇതുപോലെ. അപ്പോൾ ഇതാണ് കളക്ഷൻസ്. ഇതിൽ ഏതെങ്കിലും വേണം എന്നാണെങ്കിൽ സൈറ്റ് തന്നെ ബുക്ക് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഒത്തിരി പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ വേഗം തന്നെ സൈറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. ഷോർട്സ് കാണുന്നവർ ഡീറ്റെയിൽഡ് വീഡിയോ നോക്കിയിട്ട് സൈറ്റ് തന്നെ ബുക്ക് ചെയ്യുക. ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. സീ യു ഇൻ വിത്ത് അദർ വീഡിയോ. നമ്മുടെ സൈറ്റ് ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സൈറ്റ് എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതുപോലെ തന്നെ നിങ്ങൾ ബുക്ക് ചെയ്താൽ മതി. നമ്മുടെ സൈറ്റിൽ ബുക്ക് ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തേക്കുന്നത്. സൈറ്റ് ഐ ഡി എന്ന് പറഞ്ഞാൽ www.glitzindia.in ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് മുതൽ തുടങ്ങാം. നിങ്ങളിപ്പോൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ യൂട്യൂബിൽ ഓരോ വീഡിയോയുടെയും താഴത്തായിട്ട് ഷോർട്സ് അല്ല ഡീറ്റെയിൽഡ് വീഡിയോയിൽ താഴത്തായിട്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുർത്തിയിലാണെങ്കിൽ ഓരോ കുർത്തീസിനും ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതിന് മുമ്പ് തന്നെ ഫസ്റ്റ് നമ്മളൊരു ന്യൂ അറൈവൽസിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അതൊരു ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് സ്ക്രീനിലിവിടെ കാണിക്കുന്നുണ്ടാവും. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ആ ഒരു ലിങ്കിൽ യൂട്യൂബിലെ കാണുന്നെങ്കിൽ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിലേക്ക് എത്തും. അതിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ സെയിം കുർത്തീസാണ് എടുക്കുന്നതെങ്കിൽ കുർത്തീസിൻ്റെ സൈസസ് താഴെ കാണിക്കുന്നുണ്ടാവും. 38, 40, 42 അങ്ങനെ കാണിക്കുന്നുണ്ടാവും. ആ കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാതെ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റില്ല. കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യുക. 38 ആണ് സെലക്ട് ചെയ്യുന്നത്. 38 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ആഡ് ടു കാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അവിടുന്ന് തന്നെ നിങ്ങൾക്ക് ബൈ നൗ ചെയ്യാവുന്നതാണ്. ആഡ് ടു കാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ഒരു പേജിലേക്ക് എത്തും. അവിടെ നിങ്ങൾ അഡ്രസ്സൊക്കെ അടിച്ചു കൊടുക്കുക. മൂന്ന് ഓപ്ഷൻസാണ് നമുക്ക് ഉള്ളത്. പിന്നെ കൊറിയറിന് ഉള്ളത് DTDC, പോസ്റ്റൽ, പിന്നെ കളക്ട് ഫ്രം സ്റ്റോറും ഉണ്ട്. DTDC ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്യാം. പോസ്റ്റൽ ആണെങ്കിൽ പോസ്റ്റൽ സെലക്ട് ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ആണെങ്കിൽ കളക്ട് ഫ്രം സ്റ്റോർ ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ഓപ്ഷൻ അറിയാമല്ലോ നിങ്ങൾക്ക്. ഇവിടെ വന്ന് ഡയറക്റ്റ് നിങ്ങൾ എടുക്കേണ്ടി വരും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്ലേസ് ഓർഡർ കൊടുക്കുക. പ്ലേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകും. അതിൽ ഗൂഗിൾ പേ, ക്രെഡിറ്റ് പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ കാർഡ് എല്ലാം ഉണ്ടാവും.
ഫോർ എക്സാമ്പിൾ ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേ ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വെരിഫിക്കേഷൻ കോഡ് ഗൂഗിൾ പേയിലേക്ക് പോകുന്നുണ്ടാവും, അതൊന്ന് കൺഫേം ചെയ്ത് കൊടുക്കുക. യു പി ഐ ഐ ഡി ചോദിക്കുന്നുണ്ടാവും, ഗൂഗിൾ പേയിൽ നിങ്ങളുടെ യു പി ഐ ഐ ഡി ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഇതിലേക്ക് കൊടുക്കുക. പിന്നെ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഗൂഗിൾ പേയിൽ ചെയ്യില്ലേ, അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. പിന്നെ ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോഴാണ്. ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് താഴെ ഇങ്ങനെ കാണുന്നുണ്ടാവും. അതിൽ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ബൈ നൗ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് രണ്ട് പ്രൊഡക്റ്റ് ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രൊഡക്റ്റ് നിങ്ങൾ ആഡ് ടു കാർട്ട് ചെയ്യുക, നെക്സ്റ്റ് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തിട്ട് അതും ആഡ് ടു കാർട്ട് ചെയ്തിട്ട് പിന്നെ പ്ലേസ് ഓർഡർ കൊടുത്ത് അതിലേക്ക് പോവുക. പിന്നെ ഇപ്പോൾ നിങ്ങളല്ലാതെ ബ്രൗസറിൽ www.glitzindia.in സെർച്ച് ചെയ്തിട്ടാണ് കയറുന്നതെങ്കിൽ സൈറ്റിലായിരിക്കും, ഹോം പേജിലായിരിക്കും നിങ്ങളെത്തുക. അതിൽ ത്രീ ലൈൻസ് മുകളിൽ കൊടുത്തിട്ടുണ്ടാകും, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോം പേജ് ന്യൂ അറൈവൽ കാറ്റഗറി ഓരോന്നിങ്ങനെ കാണിക്കുന്നുണ്ടാവും. അതിൽ ന്യൂ അറൈവൽസ് ക്ലിക്ക് ചെയ്താൽ റീസെൻ്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് അവൈലബിൾ പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് കാണും. സീമോർ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും താഴത്തേക്ക് പ്രൊഡക്ട്സ് കാണും, അതിലേതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഞാനിപ്പോൾ പറഞ്ഞ പ്രോസസ്സിൽ തന്നെ ഓരോന്ന് സെലക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇപ്പം യൂട്യൂബിലായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ കൺവീനിയൻറ്റ്, കാരണം കറക്റ്റായിട്ട് ആ ലിങ്ക് വർക്ക് ചെയ്യും. ഫേസ്ബുക്കിലാണെങ്കിലും ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്, മുകളിൽ തന്നെ ലിങ്ക് ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്താൽ കറക്റ്റ് സൈറ്റിലെത്തും. ഇങ്ങനെ തന്നെ ഫോളോ ചെയ്ത് ബുക്ക് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ബയോയിൽ പോയിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ബയോയിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സെയിം ഹോം പേജിലായിരിക്കും വരിക. അവിടെ നിന്ന് നിങ്ങൾക്ക് ന്യൂ അറൈവൽസ് വേണം എന്നാണെങ്കിൽ ആ ത്രീ ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക, ന്യൂ അറൈവൽസിൽ നോക്കുക, ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് എടുത്തിട്ട് അത് ഡയറക്റ്റ് അവിടുന്ന് ബുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ കാറ്റഗറി വൈസ് അല്ലാതെ നിങ്ങൾക്ക് ഓരോ പ്രൊഡക്റ്റ് വൈസ് കിട്ടണമെങ്കിൽ അങ്ങനെയും പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ സാരി ആണെങ്കിൽ സാരി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാരിയുടെ അണ്ടറിലുള്ള കോട്ടൺ ടെസർ അങ്ങനെ കാറ്റഗറീസ് കിട്ടും. ഇപ്പോൾ ടെസറാണ് വേണ്ടതെങ്കിൽ ടെസറിൽ ക്ലിക്ക് ചെയ്താൽ ടെസർ സാരീസ് അവൈലബിൾ ആയിട്ടുള്ളത് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ സിമ്പിളായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ സപ്പോർട്ട് മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ ആ മെയിൽ ഐ ഡിയിലേക്ക് മെയിൽ ചെയ്യാം, അല്ലെങ്കിൽ സപ്പോർട്ട് നമ്മുടെ സർവീസ് കസ്റ്റമർ സർവീസ് നമ്പേഴ്സ് ഉണ്ട്, ആ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് തരും എങ്ങനെ ബുക്ക് ചെയ്യണം എന്നുണ്ടെന്ന്. എന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഈ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്യാം. നമ്പേഴ്സ് ഞാൻ ഓൾറെഡി ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്.